അടച്ചോ. ഓ എടാ ഭാസ്കര, ഒന്നിട്ട് വന്നേ. അതേ, ഞാൻ നാളെ തൃശ്ശൂർ വരെ ഒന്ന് പോവാണ്. നാളെ ഒരു പത്തിരിയാക്ക് മൈദ വരും, അത് നീ ഇറക്കി കൊടുക്കണം കേട്ടോ. പൈസ ഒക്കെ ഞാൻ നാളെ അവിടെ എത്തിച്ചു കൊടുക്കാൻ പറയും. നോക്കാം, മൈദയോ? അതെന്താ ഇപ്പൊ മൈദ ഇറക്കാൻ? ലക്ഷങ്ങളാ വരണേ, പോസ്റ്റ് അടിക്കാൻ വേണ്ടിട്ട് എല്ലാവർക്കും മൈദക്ക് വേണ്ടി വരില്ലേ. ഓ, അത് ശരിയാ. പ്രാഞ്ചേട്ടാ, നമ്മുടെ അവിടെ ഇപ്രാവശ്യം ആരാ ജയിക്കുക? ആരടാ അതൊക്കെ നോക്കണേ, എനിക്കറിയില്ലേ. എനിക്ക് പൊതുവെ രാഷ്ട്രീയം ഇഷ്ടല്ല. അതെന്താ പ്രാഞ്ചേട്ടാ അങ്ങനെ? നമ്മുടെ ജനാധിപത്യ വിശ്വാസികൾക്ക് ഇതിലൊക്കെ താല്പര്യം വേണ്ടതല്ലേ? ഓ മോ, വേണ്ടതൊക്കെ തന്നെയാണ്. ഈ താല്പര്യം എന്ന് പറഞ്ഞാൽ ഉണ്ടായി വരേണ്ടതെന്നല്ലേ, ജന്മനാളല്ലോ. പ്രാഞ്ചേട്ടാ, ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടാ? ആർക്കട അതൊക്കെ കാണാൻ നേരം? എന്നാ കാണണം ആ പോസ്റ്റേ, പ്രാഞ്ചേട്ടനുള്ളതാ. എനിക്കുള്ളതാ? ആ എന്തുട്ടത്, ദേ നോക്കിയേ, കണ്ടാ? ഐ, ഇത് എന്റെ ഫോട്ടോ ആണല്ലോ. ആ അതിന്റെ കൂടുതൽ ഒന്ന് വായിച്ചേ. എഴുതിയതങ്ങടെ അക്ഷരം എന്നാ വേണ്ട, ഞാൻ വായിച്ചോളാം. സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയാണ് ഞങ്ങൾക്ക് ഇഷ്ടം, കാരണം മറ്റൊന്നിലും ഞങ്ങൾക്ക് വിശ്വാസമില്ല. സ്വതന്ത്രനായി ഈ നാടിന്റെ പൾസറിയുന്ന പ്രാഞ്ചേട്ടൻ നിന്നാൽ ഞങ്ങൾ വോട്ട് ചെയ്യും. ആരാ എഴുതിയെന്ന് ചോദിച്ചാ ഒരു അജ്ഞാതൻ. അജ്ഞാതമർദ്ദോ, നിനക്ക് വേറെ ഒരു പണിയിലടാ. പ്രാഞ്ചേട്ടൻ സ്വതന്ത്രനായിട്ട് നിക്കണം, അതാണ്. പിന്നെ എന്നിട്ട് വേണം കെട്ടിവെച്ച കാശ് പോകാനായി. കെട്ടിവെക്കാനുള്ള കാശൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി തരും, പിന്നെന്താ കുഴപ്പം. സ്വതന്ത്രനായിട്ട് ജയിച്ചാണ്ടല്ലോ ഭരണപക്ഷം പറയുന്ന കാശ് തരും. ഈ അങ്ങാടിയിലെ വ്യാപാരികളും അവരുടെ വീട്ടുകാരും ചെയ്യുന്ന ഓട്ടുമതി പ്രാഞ്ചേട്ടൻ പുഷ്പം പോലെ ജയിക്കാൻ. നമുക്കൊന്ന് നിന്ന് നോക്കിയാലോ പ്രാഞ്ചേട്ടാ? നിങ്ങള് സീരിയസ് ആയിട്ടാണോ? പിന്നല്ലാണ്ട്. അത് ശരി, അപ്പോ ഞാൻ എന്താ വേണ്ടേ? സ്ഥാനാർത്ഥിയാവാ. വെറുതെ നാണങ്ങടോ? ഓ, ഓട്ട മത്സരത്തിൽ വിജയം ഉറപ്പാക്കിയിട്ടേ ഞാൻ ഓടുള്ളൂ എന്ന് പറഞ്ഞാ വല്ലതും നടക്കോ? നമ്മളെ ഓട് എന്നെ വേണം. എന്തിനപ്പൊ ഞാൻ? പ്രാഞ്ചേട്ടാ, ഓരോരുത്തർക്ക് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രാഞ്ചേട്ടന് നേതൃത്വ ഗുണമുണ്ട്, വാചാലായി സംസാരിക്കാനുള്ള കഴിവ് വന്നിട്ടുണ്ട്. പ്രാഞ്ചേട്ടനല്ലേ കൂട്ട്, നമുക്കൊന്നും നോക്കിയല്ല. നോക്കല്ലേ? ആ നോക്കാം. എനിക്ക് വേടിയാ, പ്രാഞ്ചേട്ടൻ പറഞ്ഞാ മതി. കുരുവേട്ടം വല്ലതും പറയോ? ആ നീ വരുന്നുണ്ടേ. എന്താടാ അത്, കൊറേ നേരമല്ലേ കുറുകാൻ തുടങ്ങിട്ട്, എന്താ കാര്യം? അല്ലേ, വിളി പറയണേ, എന്നോട് ലക്ഷ്മി നീക്കാൻ. ഈശോയെ, ഞാനല്ല, സ്വപ്നത്തിൽ പോലും കരുതിയ കാര്യമൊന്നുമല്ല, പ്രാഞ്ചേട്ടൻ തന്നെ പറഞ്ഞേ. ഡാ, നിനക്ക് എന്തിന്റെ സൂക്കടാടാ? എന്തുട്ട് ഇലക്ഷൻ എടുക്കണ സൂക്കടാ? ഏത് പാർട്ടിയുടെടാ? നോട്ടയുടെ. നോട്ടയോ? അതേത് പാർട്ടി? ഒരു പാർട്ടിയിലും പെടാത്ത, അതായത് സ്വതന്ത്രനായിട്ട്. ഫസ്റ്റ് ഇവിടെ രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാധീനമുള്ളവരുടെ വെള്ളം കുടിക്കുക, പിന്നെയാണ് അവന്റെ ഒരു സ്വതന്ത്ര. രാഷ്ട്രീയക്കാരൊക്കെ ജനങ്ങൾക്ക് മടുത്തു കേട്ടാ. അതൊക്കെ വെറുതെ പറയണതാടാ, വോട്ട് ചെയ്യാൻ പോകുമ്പോ ഇഷ്ടപ്പെട്ട പാർട്ടിയുടെ ചിഹ്നം കണ്ട എല്ലാം മറന്ന് അതിൽ കുത്തണോരാ മലയാളികള്. ഡൽഹിയില് പുതിയ പാർട്ടി വന്നില്ലേ അതുപോലെ? എടാ, അതൊന്നും ഒരു സുപ്രഭാതത്തില് വന്നല്ല, അതൊക്കെ ഒരുപാട് നാളത്തെ പ്രയത്നം കൊണ്ട് ഉണ്ടായതാണ്. നിങ്ങെന്തിനാണ് കുരുവേട്ട ഓരോന്ന് പറഞ്ഞിട്ട് ആ ചെക്കന്റെ മനോവീര്യം തകർക്കണത്? തിന്നേമില്ല തീറ്റിക്കേമില്ല എന്ന് പറഞ്ഞ പോലെ ഈ കുടുംബത്തിന് ഒരു നേതാവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗുണം നമുക്കല്ലേ? ആ ഗുണമൊക്കെ തന്നെയാ, പക്ഷെ അതിന്റെ പേരില് പത്തിന്റെ കാശു ചെലവാക്കാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പം കാറില് മന്ത്രിയായിട്ട് പോകുമ്പോഴേ അമ്മേനെ വഴിക്ക് കാണരുത്. പിന്നെ നിന്റെ അപ്പന്റെ കാറിൽ എനിക്ക് കേറണ്ട. ഞാൻ എന്തായാലും ഒരു കൈ നോക്കാൻ തീരുമാനിച്ചു. ഇത് നല്ല കൂത്ത്, ഞാൻ എന്തിനാടാ എതിർക്കണേ? എനിക്ക് നാട്ടുകാർ മുമ്പിൽ ഞെളിഞ്ഞെന്ന് പറയാലോ വനം വകുപ്പ് മന്ത്രിയുടെ ഏട്ടനായി വരണേ. നമസ്കാരം ഏട്ടാ. നമസ്കാരം. ഇലക്ഷൻ നിൽക്കണ്ടല്ലേ? എന്റെ വിജയാശംസകൾ. ആയിക്കോട്ടെ, സന്തോഷം. പിന്നെ നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ നിൽക്കുമ്പോ പഴയ ചില ശീലങ്ങളൊക്കെ ഉണ്ട്.
ഈ പോസ്റ്റർ പതിക്കല് ചോരുമ എഴുതല് ഇതൊക്കെ പഴഞ്ചൻ പരിപാടികളാണ് പറയണേ. നമ്മുടെ നാട്ടിലിപ്പോ മൊബൈൽ ഇല്ലാത്ത ആരാളല്ലേ? വൃത്തികേടില്ലാത്ത പ്രചരണം നടത്താനായിട്ട് നമ്മുടെ നാട്ടിലിപ്പോ പല പല സംവിധാനങ്ങളുള്ളത് അതന്നെ. വിശദമായി ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്കൊരു ഏഡ് ചെയ്യണം. ഓക്കെ, അതായത് ഒരു ചെറിയ പരസ്യം. മനസ്സിലായി. അത് ചെയ്ത് നമ്മൾ ഈ യൂട്യൂബിലും സിറ്റി ചാനലും കൊടുക്കുന്നു. അത് ഹിറ്റായ പിന്നെ വാട്സാപ്പിലും എഫ് ബിയിലും ഷെയർ ചെയ്യുന്നു. സംഗതി കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളിപ്പോ എന്തുട്ട് പരസ്യം ചെയ്യ? നിങ്ങളുടെ ചിഹ്നം ഏതാ? ചിഹ്നൊന്നും തീരുമാനമായിട്ടില്ല. മിക്കവാറും സൈക്കിളാവും. സൈക്കിൾ സാധാരണക്കാരുടെ വാഹനമാണല്ലോ. അതൊക്കെ പണ്ട്, ഇപ്പൊ സാധാരണക്കാരുടെ വാഹനം കാറാണ്. അപ്പൊ സൈക്കിളോ? അതെ, വയറു കുറക്കാൻ ചെലവര് രാവിലെ ചവിട്ടണ വണ്ടി. അതെന്തെങ്കിലും ആവട്ടെ, കാര്യം പറയും. പരസ്യം എടുക്കാനുള്ള ക്യാരക്ടറെ സ്ക്രിപ്റ്റ് റൈറ്ററൊക്കെ ഞാൻ കൊണ്ടുവരാം. ഓക്കെ, അതൊന്നും വേണ്ട. ഞാൻ ഒരു ഐഡിയ പറയാം. അത് ക്യാമറയിൽ പകർത്താൻ നമ്മുടെ VCV ചാനലിലെ സിറാജിനെ വിളിച്ചാൽ മതി. അവനാവുമ്പോ കാശ് വാങ്ങില്ലേ? പ്രാഞ്ചേട്ടാ, ഇത് പ്രൊഫഷണൽ ആവണം. നിന്റെ പറമ്പ് വിറ്റ കാശൊന്നും കയ്യില്ലല്ലോ, ഇതൊക്കെ മതി. ടോട്ടല് നിങ്ങൾ എത്ര മണിയിറക്കും? അഞ്ചെന്ന് പ്രാഞ്ചേട്ടൻ പറഞ്ഞത് 5 ലക്ഷം അല്ല, 50,000. 5,000? ആരാ 5,000? ഞാൻ 5 എന്ന് ഉദ്ദേശിച്ചത് 500. ഒരു 500 വിനിത പിടിക്കാൻ പോയേ? അവോടലോടെ സ്വർഗത്തിൽ പോയിണ്ടാവും. വെറുതെ കാശ് കിട്ടാൻ വേണ്ടി നടക്കുന്ന ടീമാണ്ടേ. നീയ് അത് സിറാജിനെ വിളിച്ചേ, പരസ്യം മുൻകാ ചെയ്യാം. ശരി, സിറാജല്ലേ? ഓക്കല്ലേ? ഓക്കല്ലേ പറഞ്ഞത്? ആ പറഞ്ഞോ. അതായത് ഇളയപ്പ് ഇളയപ്പങ്ങോട്ട് വരും. ഇളയപ്പന്റെ പാത്രത്തിൽ രണ്ടു വാച്ചിങ്ങനെ സ്വിഷ്. അതന്നെ സ്വിഷ്. മോത്തിക്കും രണ്ടും മോത്ത് ഒരുമിച്ച് വേണം. ഇളയപ്പാ, അതേ നിക്ക് ഇവിടുന്ന് അങ്ങോട്ട് ആക്ഷൻ ഞാൻ അങ്ങോട്ട് പറയുമ്പോ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വരിക. എന്നിട്ട് ഇവിടെ നോക്കിട്ട് അമ്മ തായേ എന്ന് നീട്ടി വിളിക്കണം. സംശയമൊന്നുമല്ല. ഓക്കെ ഓക്കെ. പ്രാഞ്ചേട്ട ഏതിലേ വരിക? ഞാൻ വരുന്നപ്പോ നോക്കണേ. ഞാൻ എപ്പോഴെങ്കിലും വരാ. വിളിക്ക, ആർട്ടിസ്റ്റ് വിളിക്കട്ടോ. ഇവിടെ ആള് വരുമ്പോ ആക്ഷൻ പറയുമ്പോ നീ അത് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, എളപ്പാ. ഓക്കെ അല്ലേ? ശരി, ആക്ഷൻ. പണ്ടാറടങ്ങാനായിട്ട് ഞാൻ പ്രാഞ്ചിയ. അതെ, ഞാൻ ഈ വീടിന്റെ മുതലാളിയല്ലേ. ഏളപ്പനാരാ? ഏളപ്പ് ഒരു പാവപ്പെട്ട സാധാരണ കുടുംബത്തിലൊരു പിച്ചക്കാരൻ. അപ്പൊ ഇവിടെ വന്നിട്ട് അമ്മയെ തായെന്ന് പറയാനല്ലേ പറഞ്ഞേ. അതിന്റെ ഇടയ്ക്ക് പ്രാഞ്ചിയ അതാന്നൊക്കെ പറഞ്ഞത് സ്ക്രിപ്റ്റിലുള്ളത് പറഞ്ഞു കൊടുത്തറ വെറുതെ. മനസ്സിലായോ? നിങ്ങളൊക്കെ ഇന്ന് ഉച്ചക്ക് ഉണ്ടാവോ? അവരൊന്നും ഉണ്ടാവില്ല. ഞാൻ പിന്നെ വേറെ എവിടേക്കാ പോവാ? ഇപ്പൊ തന്നെ മണി 11 ആയി. കഴിയുമ്പോ ഉച്ച കഴിയില്ലേ? ഇല്ലാന്നേ, ആക്ഷൻ കട്ട്. അതിന്റെ ഇടയിൽ വരുന്ന സംഭവം മാത്രം. അതെ, ആലസി ഞങ്ങളുടെ അതിക്ക് പോയേ. പാരണ്ട അടച്ചേ സിറാജ്. ഓക്കല്ലേ? എന്റെ പ്രാഞ്ചേട്ടൻ ഞാൻ ഓൺ ചെയ്യട്ടെ. അപ്പൊ ഇതുവരെ ഓൺ ചെയ്തില്ലേ? പ്രാഞ്ചേട്ടൻ മുല്ലോ നിന്ന് ഞാൻ ഫോക്കസ് പിടിക്കാം. അതൊക്കെ പിന്നെ എടുക്കണേ. ഓക്കെ, ആക്ഷൻ. ജിബി ജിബിൽ എടുത്തോ. പാടങ്ങാടും തറവാടല്ലേ ഇത്? ആരും ഇല്ല. ആവോ എന്താ ഇളയപ്പ് പറയണത്? ഇളയപ്പ് ഇവിടെ ഡയലോഗ് ഒന്നും വേണ്ട. ഓൺലി അമ്മേ തായേ, അത് മതി. അത്ര മാത്രം മതി. ഇത് പണ്ടത്തെ സിനിമയല്ല, ജീവിത ഗന്ധിയാവണം. പിച്ചക്കാരനാണെങ്കിലും അവനുള്ളടാ ഒരു നിലയും വിലയൊക്കെ. അത് ശരിയാട്ടാ പറഞ്ഞു. അങ്ങനെ പിച്ചക്കാർക്കും ഡയലോഗ് പറയണമെന്നുള്ള മോഹൊക്കെ ഉണ്ടാവും. ഇവിടെ അത് വേണ്ട. ഇത് നാടകല്ല. വേണ്ടെങ്കിൽ വേണ്ട, ആർക്കാ ചേതം. നീ ഓക്കല്ലേ? ഓക്കെയാ. ഇത് കട്ട് ചെയ്യണ്ടപ്പോ? കട്ട് ചെയ്തിട്ടില്ല. അപ്പോ എനിക്ക് സ്ക്രിപ്റ്റ് ഒന്നും തരാത്ത ഞാൻ വിചാരിച്ചതൊക്കെ ഉള്ളത് തന്നെയാന്ന് ഞാൻ അങ്ങോട്ട് പഠിച്ചു. നീ ഞാൻ അങ്ങോട്ട് പോകും പറഞ്ഞില്ല നിനക്കപ്പോ? അതെ, ഞാനേ ഞാൻ ക്യാമറ ചെയ്തോളാം, നീ അങ്ങോട്ട് പറഞ്ഞേരേ. നീ ആരാ ഇവിടുത്തെ അസിസ്റ്റന്റ് ഡയറക്ടർ? നീ നിന്റെ പണി ചെയ്യടാ, നീ ഇവിടുത്തെ പ്രൊഡ്യൂസർ അല്ലോ. അതെ, ഇയാൾ കുറെ നേരട്ടാണ് ഭരിക്കണ്. നീ നിന്റെ കാര്യം ചെയ്തേ. ആക്ഷൻ എവിടെ? ബാറ്ററി തീർന്നു. എന്ത്? ഇപ്പൊ തുടങ്ങണായിട്ട് പോകുമ്പോ ബാറ്ററി തീർന്നാ?
എന്തേ ആരായാലും പിച്ചക്കാരന്റെ മുദ്രാവാക്യം അതല്ലേ അമ്മേ തായേ പറയാൻ പറ്റുമോ ഇത് പറയാൻ പറ്റുമോ എന്ത് മിണ്ടടക്കണം പറയാൻ പറ്റുമോന്ന് ഈ അമ്മ തായെന്ന് പറയാൻ പറ്റുമോ പറയാം എന്നാ അത് പറയാം സിറാജ ഓക്കല്ല എന്നാ ചെന്നേ റെഡി റെഡി ആക്ഷൻ റെഡി ആ വാ 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 അങ്ങനെ ഒന്ന് പോകണ്ട ഇവിടെ നിന്നാ മതി ഇവിടെ വന്നിക്ക ഇവിടെ ആ റെഡി ആക്ഷൻ വായുങ്ങട് ജായേ അമ്മേ ആരാണ് എന്ത് വേണം ധർമ്മം ധർമ്മം അതന്നെ അതന്നെ എന്താ തന്നെയാണ് വൈകരിക്കും കൊല്ലം അതന്നെയാണ് പറയേണ്ടത് ധർമ്മം ധർമ്മം എന്ന് പറയാനുള്ള ഡയലോഗ് അല്ലേ അവൻ പറഞ്ഞേ ഒന്നും പറയണ്ട എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് എന്തൊക്കെയുണ്ട് വിശേഷം എന്ത് എന്താ ഞങ്ങളോട് പറഞ്ഞ അമ്മ തായെന്ന് പറയാനല്ലേ പറഞ്ഞേ അവൻ പറഞ്ഞതനുസരിച്ചല്ലേ ഞാൻ പറഞ്ഞത് നീ എന്താ ഇവിടെ കാണിക്കുന്നു സിറാജേ ഞാനൊരു ഫോൺ അത്യാവശ്യം ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ പിച്ചക്കാരനെ പിടിച്ചു വരണോ പ്രാഞ്ചാരനെ പിടിച്ചു വരണോ നീ ഒന്ന് പിടിച്ചു തരണേ ഇതൊന്ന് ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ നിനക്ക് ചെല്ല് പറഞ്ഞുകൊടുത്തോ ഓ വേറൊരു കാര്യം എനിക്ക് നല്ലൊരു പേരുള്ള ആളാ മേരി വിജയ നാടത്തിൽ ഞാൻ ഉണ്ണീശോയിട്ട് അഭിനയിച്ച ആളാ ഈശോ ആ ഈശോയിട്ട് തന്നെ എന്തിപ്പോ വേണ്ടത് നേരങ്ങൾ അതൊന്നും ചെയ്യാൻ പറ്റുമോ എന്നാ ചെയ്യേ എന്നാ ശരി ആക്ഷൻ ആ പിടിച്ചോ ആക്ഷൻ ഓക്കെയാണ് ഓക്കെയാണ് ഇവിടെ ഓക്കെ കേട്ടോ ആ മതി മതി അവിടെ നിന്നോ പിടിച്ചോ ആക്ഷൻ അമ്മാ തായേ എന്താണ് പിച്ച വേണമല്ലേ ഇനി മുതൽ ഇത് പിച്ചയല്ല നിന്റെ അവകാശമാണ് എല്ലാം നന്നായി വന്നായിരുന്നു പ്രാഞ്ചി അല്ല ഫ്രാൻസിസ് ഫ്രാൻസിസ് സോറി എന്റെ പ്രാഞ്ചേട്ട ഈ പുതിയ കഥാപാത്രങ്ങൾ ഒരു വാക്കനോട് പറയണ എനിക്കിതൊക്കെ പിടിക്കണ്ടേ അതിനല്ലടാ അതിന്റെ ഇടയിൽ ട്വിസ്റ്റ് നീ ഞെട്ടിയ പോലെ ഞങ്ങളെ ജനങ്ങളെ ഞെട്ടിക്കും ഇനി ഞെട്ടിക്കാനായിട്ട് വേറെ വല്ല കഥാപാത്രങ്ങൾ വരണ്ട ഇല്ല എന്നാ ചേച്ചിനെ വിളിക്കൊരു ക്ലോസ് എടുക്കാം വേണ്ട ആ ബുദ്ധി മനസ്സിലാക്കിട്ടെ ഇവനല്ലാണ്ട് വേറെ ആരും എനിക്ക് കിട്ടിയില്ലടാ അതെ ഓക്കെ 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 കാര്യക്കണ്ട ആ ആക്ഷൻ ആക്ഷൻ അമ്മേ തായേ പ്രാഞ്ചേട്ട ഞാനൊരു കാര്യം പറയട്ടെ പ്രാഞ്ചേട്ടൻ രാഷ്ട്രീയത്തെക്കാളും ശോഭിക്കുക സിനിമയല്ല സംവിധാനത്തിലൊന്നും കൈവച്ചാല സംവിധാനം ചെയ്യാൻ കുഴപ്പമുണ്ടായിരുന്നല്ല പക്ഷെ ഒരു മെനക്കെട് പിടിച്ച പണിയത് കണ്ട മാനം ജോലി ചെയ്യണേ രാഷ്ട്രീയം ആ കുഴപ്പമില്ല വെറുതെ വെള്ളം വെള്ളം അങ്ങനെ ഇറങ്ങിയാതെ ഒരു പണിക്ക് പോണ്ട നമ്മൾ ചെയ്ത പരസ്യം എന്തായി അത് എഡിറ്റ് ചെയ്യണമെന്നൊക്കെ ആവശ്യം പറഞ്ഞേ അവരോട് ഇപ്പം പറഞ്ഞ് കാശപ്പെടുങ്ങനെട്ടാ ഞാണ്ടാ കാശ് കൊടുക്കും ഒന്നാമത്തെ അവനൊരു പ്രൊഫഷണലിസ്റ്റാ പറ്റാത്ത പണിക്ക് വരണ്ട വല്ല കാര്യം പിച്ചക്കാരന്റെ കഥ പോലെ ഒരു മൂന്നാലിനുണ്ടാക്കണം പ്രാഞ്ചേട്ടൻ നടന്നു പോകുമ്പോ റോട്ടിലെ പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം ചീറ്റുന്നു ഞാൻ തുടരെ കാലം കൊണ്ടിട്ട് പൈപ്പ് പൊട്ടാൻ അല്ല റോഡ് സൈഡിലല്ലേ പൈപ്പ് അത് പ്രാഞ്ചേട്ടൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് അടയ്ക്കുന്നു അത് കണ്ടിട്ട് ഞാൻ വന്ന് പറയുന്നു ജല ദൗർലഭ്യത തടയാൻ പ്രാഞ്ചിക്ക് വോട്ട് ചെയ്യുക അത് നീ പറയണ്ട സൂസ പറഞ്ഞോളൂ സ്വന്തം ഭാര്യനെ കൊണ്ട് അഭിനയിപ്പിക്കുന്നത് മോശാട്ടാ അവസാനമാക്കി സ്ത്രീകൾ പറഞ്ഞത് അതിന്റെ ഒരു പഞ്ച് നിന്റെ മോന്ത കാണുമ്പോ ആൾക്കാർ ചാനൽ മാറ്റൂ അതൊക്കെ പോട്ടെ അടുത്ത പരിപാടി എന്നിട്ടാ അത് ചർച്ച ചെയ്യാനല്ലേ നമ്മൾ ഇവിടെ വന്നിരിക്കണേ അന്ന് വന്നപ്പോ ഇയം വേറൊരു ഐഡിയയും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ റോഡുകളിലൊക്കെ ഇങ്ങനെ ടാറ് അടർന്നു പോയിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ പറയും
ആ ഇതാണോ റോഡ്? ഇത്തരം കെടു കാര്യസ്ഥതകൾക്കെതിരെ കെടുകാര്യസ്ഥത. എന്റെ മലയാളം പറയേ? മലയാളന്നെ പറഞ്ഞേ കെടുകാര്യസ്ഥ. ആൾക്കാർക്ക് മനസ്സിലാവണ മലയാളം പറടാ. പോക്കിരിത്തരങ്ങൾക്കെതിരെ. പോക്കിരിത്തരങ്ങൾ കുഴപ്പമില്ല, അത് മനസ്സിലാ. അതിനെതിരെ ശബ്ദമുയർത്താൻ ഇതാ ഒരാൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പ്രാഞ്ചേട്ടനെ കാണിക്കും. ഇതൊക്കെ ഒരു തരത്തിൽ പറഞ്ഞ പരമ ബോറല്ലേ? അതില് സംശയമില്ല, പക്ഷേ ഇലക്ഷൻ കാലത്ത് ഇങ്ങനെയൊക്കെ ആവാലോ. നമുക്ക് സൈക്കിള് കിട്ടില്ലടാ അവർദോ. ഞാൻ അവരുടെ അടുത്തും സൈക്കിളിൽ തന്നെ പറഞ്ഞേക്കണോ. ഒറ്റ പോസ്റ്റർ പോലെ അടിക്കാണ്ട് എങ്ങനെയാ നമ്മുടെ പ്രാഞ്ചേട്ടൻ ഇലക്ഷന് നിൽക്കുന്നത് നാട്ടുകാരെ അറിയാ? കാശ് കളഞ്ഞിട്ടുള്ളൊരു പണിയും വേണ്ട വെറുതെ. എന്നിട്ട് ചോദിച്ചാ മതി, നമുക്ക് വേണമെങ്കിലേ വീട് വീടാന്തരം കയറി ഇറങ്ങാം. ഇത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്നല്ല, എന്തോരം വീടുകളുണ്ടെന്നാ കരുതിയേ? ഞാൻ ഇപ്പൊ അതല്ല ആലോചിക്കണേ. ഇലക്ഷന് ഞാൻ സ്വതന്ത്രനായിട്ട് നിൽക്കുന്ന വിവരം അറിഞ്ഞിട്ടും ഒരു പാർട്ടിക്കാർക്കും പേടിയില്ല. അവരൊക്കെ മരവിച്ചിരിക്കൂ. അതോ നമുക്കൊരു വില ഇല്ലാണ്ടാണോ? വിലയില്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കും, വില അങ്ങോട്ട് ഉണ്ടാക്കും. ഉണ്ടാക്കിയാ മതി. എന്തൊരു സംശയം. അല്ല പറയ. അതെ പരീതിക്കാരുടെ അടുത്തും നബിസറിന്റെ അടുത്തും ഞാൻ ഇലക്ഷൻ നിൽക്കുന്ന കാര്യം പറഞ്ഞട്ടാ. ആ ഞാൻ അങ്ങോട്ട് വിളിക്കാം. അതെയാ ഇന്നൊന്ന് കൊടുക്കോ. ഹലോ, ഐ കട്ടായിലോ. ഈ എന്തടേ കാണിക്കണേ, എനക്ക് നേരിട്ട് അങ്ങോട്ട് വിളിച്ചാ പോരെ. നല്ല കാര്യമുണ്ട്, കണ്ട ആൾക്കാരനൊക്കെ നേരിട്ട് വിളിക്കുന്ന വെച്ചാൽ കാശ് എത്ര വേണിച്ചിട്ടാ. ആരെങ്കിലും ഇങ്ങോട്ട് വിളിക്കുമ്പോ കൂട്ടത്തിൽ നമ്മുടെ കാര്യങ്ങളാ പറയാ. നമ്മളൊരു പാർട്ടിയുടെ സ്ഥാനാർത്ഥി അല്ലാട്ടാ, അവിടെ കാശിറക്കം അമ്മക്കാരുമില്ല. 10 പൈസ ഇറക്കാണ്ട് ജയിക്കാൻ പറ്റുമെന്ന ഞാൻ നോക്കണേ. ഐ അത് ജയിച്ചാ അതൊരു ഗിന്നസ് ബുക്കിൽ ചേർക്കേണ്ട വാർത്തയാവില്ലേ? എല്ലായിടത്തും ഇലക്ഷന്റെ പ്രചാരണം തുടങ്ങി, നിങ്ങൾക്ക് എന്താ പ്രാഞ്ചായിട്ട് ഒരു ഉത്തരവാദിത്വം ഇല്ലേ? ഇടേ ഇത്ര മാത്രം ബേളം കൂട്ടിട്ട് ഒരു കാര്യമില്ല. വോട്ട് ചെയ്യണ സമയമാകുമ്പോ ആൾക്കാരെ ആകെ കൺഫ്യൂഷൻ ആവും, അതുകൊണ്ട് ഞാനിപ്പോ ഒന്നും ചെയ്യില്ല. പിന്നെ നീ അപ്ലൈ ചെയ്യണേ ഇലക്ഷൻ കഴിഞ്ഞിട്ടാ? ഇലക്ഷൻ അന്ന് അയ്യേ എല്ലാ ബൂത്തിന്റെ പരിസരത്തും എന്റെ ആൾക്കാരുണ്ടാവും. വരുന്നവരുടെ അടുത്ത് അവര് പറയും ഫ്രാൻസിസിന് വോട്ട് ചെയ്യണട്ടാ, ഫ്രാൻസിസിന് വോട്ട് ചെയ്യണട്ടാ. അവരെ പോലീസാ പൊക്കും. ഏയ് അതൊന്നും ഉണ്ടാവില്ല, കുറച്ചുകൊണ്ട് മാറുന്ന പറയേ. അല്ല അന്ന് ആരൊക്കെയാ അവിടെ ചെന്നിരിക്കുന്ന ആൾക്കാര്? അത് പറഞ്ഞു നോക്കും. നന്നായിണ്ട്. എന്നാ പിന്നെ നമ്മുടെ ഉക്കുറോനോടും പറയണ അവന്റെ ആൾക്കാരെ ഇറക്കാൻ. അപ്പൊ എല്ലാവരും നിനക്ക് വന്ന് രണ്ടോട്ടിയും. എടാ സമൂഹത്തിലെ നിലയും വിലയുള്ള കൂട്ടുകാരെല്ലാം നിനക്ക് നിറഞ്ഞ ഒരു മനുഷ്യൻ നിനക്ക് ഓട്ടിയോ? വെറുതെ നാണം കെടാൻ വേണ്ടിട്ട്. ഇനിയിപ്പൊ തോറ്റാലും പൊരുതി തോറ്റെന്നാലും പറയില്ലല്ലോ. നീ ഒരു കാര്യം ചെയ്യടാ, ആ ബൂത്തിന്റെ പരിസരത്തെങ്കിലും 2 പോസ്റ്റ് ഒട്ടിക്കടാ. ഏട്ടങ്ങടി പോസ്റ്റ് ഒട്ടിച്ചാ, ഞാൻ ജയിച്ചത് നിങ്ങളെ ഗുണം. പിന്നെ നിക്കുന്ന എന്നെ പോലെ പ്രാന്തല്ലേ. ഏട്ടാ പല കാര്യങ്ങളും പ്രവചനാതീതാണെന്ന് കേട്ടിട്ടാ. കഷ്ടകാലത്തിന് എങ്ങാനും വോട്ട് ചെയ്യാൻ വരുന്നവർക്ക് തോന്നി എന്നെ അങ്ങോട്ട് ജയിപ്പിച്ചാലോ? അവർക്കറിയണ്ടേ പ്രാഞ്ചി നിക്കേ എവിടെ? കണ്ട ഏളയപ്പൻ വരാറിഞ്ഞിട്ടില്ല. ഏയ് ഏളയപ്പനെ നേരിട്ട് കാണുമ്പോ പറയാന്ന് കരുതി. ഇപ്പൊ 10 ദിവസം മുമ്പ് അറിയിച്ചിട്ടെന്തിനാ? ഇവിടുത്തെ സ്ഥാനാർത്ഥിയാണ്. എവിടത്തെ? നമ്മുടെ കുന്നംകുളത്തെ. എന്നാര് പറഞ്ഞു? ഏയ് ഇതൊക്കെ പ്രാഞ്ചി പറഞ്ഞാ മതി, ഇതിന് നാമനിർദ്ദേശ പത്രം കൊടുക്കണം. അതൊക്കെ കൊടുത്തു, വെറുതെ കാശും കെട്ടി വെച്ചിട്ടുണ്ട്. ചിഹ്നം ബലൂൺ ഇതൊക്കെ എപ്പോ? അല്ല എന്താ പറഞ്ഞേ, ചിഹ്നം ബലൂണാ? അതാ കിട്ടിയത്. അല്ല വീർപ്പിച്ചതാ അതോ വീർപ്പിക്കാത്തതാ? വീർപ്പിച്ചത്. എന്നാ പൊട്ടിയത് തന്നെ. അത് ടീമിന്റെ അടുത്തേക്കാണ്. പ്രാഞ്ചി ഇന്ന് തെരഞ്ഞെടുപ്പായിട്ട് നീ എന്താ ഇവിടെ വന്നിരിക്കണത്? പ്രാഞ്ചിയായിട്ട് ആകെ ടെൻഷൻ ഇല്ലാന്ന്. എന്തുടനെ ഒരു സ്ഥാനാർത്ഥി ആകുമ്പോ ടെൻഷൻ ഇല്ലാതിരിക്കോ? ആര് സ്ഥാനാർത്ഥി? അപ്പൊ താൻ എന്താ അറിഞ്ഞിട്ടില്ലേ? ഇല്ലേ മത്സരിക്കുന്ന കാര്യം? താ ഇത് ലോകത്താടെ ജീവിക്കണേ. നമ്മടെ കോയക്കുട്ടിയൊക്കെ വന്നപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അയാള് പറഞ്ഞില്ലേ? അയാള് പറഞ്ഞാലും വരുമോ? ഒരു പോസ്റ്ററോ ചോമ്പരെഴുത്തോ ഞാൻ കണ്ടില്ലേ. അനാവശ്യ ചെലവ് ചുരുക്കാൻ വേണ്ടി പ്രാഞ്ചിയേട്ട എടുത്ത ഒരു നിലപാടാണത്. നിങ്ങൾ വോട്ട് ചെയ്തോ? ഇല്ല, ഉച്ചതിരിട്ടെന്ന് ചോദിച്ചിട്ടാ. എനിക്ക് വോട്ട് ചെയ്യാം, ഇവിടെ മരല പോണ്ടു. അതെ ബൂത്തിന്റെ പരിസരത്തൊക്കെ നമ്മുടെ ചെക്കന്മാരുണ്ട്, അവര് പ്രചരണം നടത്തുന്നുണ്ട്. ഇന്ന് പ്രചരണം നടത്തിട്ട് എന്താ കാര്യം? ഇന്ന് പറഞ്ഞാലും ആൾക്കാർ ഓർമ്മിക്കുള്ളൂ. പാപ്പച്ചൻചേട്ടാ ഫാസ്റ്റസ്റ്റ് യുഗമാണത്, ഇന്നലെ വരെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞനായി, ഇന്ന് പറയുന്നതേ ആൾക്കാർ കേൾക്കൂ.
അങ്ങനെയുള്ള ഒരു പുതിയ മെത്തേഡാണ് പ്രാഞ്ചേട്ടൻ പ്രയോഗിച്ചിരിക്കുന്നത്. ആ നീ ഓട്ട് ചെയ്ത എനിക്കതിൽ വിശ്വാസമൊന്നുമില്ല. എന്തിനാ പ്രാഞ്ചിരൊരു ഓട്ട് കളയണത്? അപ്പൊ നിനക്ക് ഓട്ട് ലിസ്റ്റിലെ പേരില്ലേ? ഇല്ല മെടുക്കൻ. എന്തായാലും ചിഹ്നം മറക്കണ്ട. എന്താ ബലൂൺ? ആ പ്രാഞ്ചി പറഞ്ഞു നന്നായി. എന്തായാലും ഞാൻ പ്രാഞ്ചിക്ക് ഓട്ട് ചെയ്യും. നിങ്ങൾ മാത്രല്ല കേട്ടാ, വീട്ടുകാരൻ കൂട്ടണം. ഞാനൊരു 100 ഓട്ട് പിടിച്ചുതരാം. മുമ്പേ പറയുകയാണെങ്കിൽ എന്റെ തറവാടിന്റെ കുടുംബയോഗം കഴിഞ്ഞതേ ഉള്ളൂ. ഒരു 800 ഓട്ടെങ്കിലും പിടിച്ചാൽ തരാം. ഇപ്പൊ എന്തായി പ്രാഞ്ചേട്ടാ, നിങ്ങളുടെ അലസതയാണ് ഓട്ട് കിട്ടാതിരിക്കാൻ കാരണം? അത്ര കാര്യമില്ലേ, അതാ പ്രശ്നം. എന്നാലോ എന്നെ തിരിച്ചറിഞ്ഞിട്ട് വോട്ട് ചെയ്യണവരുണ്ടോന്ന് അറിയും വേണം. ഒരു പരീക്ഷണം. പ്രാഞ്ചേട്ടാ ആർത്താറ്റ് ഏരിയയിലും വിളി ജയിക്കും ഉറപ്പാ. അല്ലേ, അതേപോലെ കുറച്ചു ഏരിയന്നും കൂടി അങ്ങനെ വോട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ പിന്നെ ആരാ? അവിടെ നിന്ന് എനിക്ക് ഇത്ര വോട്ട് കിട്ടാ? അവിടെ എന്റെ ഫാമിലീസ് അല്ലേ ഫുള്ളു. എല്ലാ വീട്ടിലും ഞാൻ കയറി ഇറങ്ങി പറഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടി ആക്റ്റീവ് ആവാറുണ്ട് ഞാൻ പറഞ്ഞല്ലേ, ശ്രമിക്കാണ്ടല്ലേ. അല്ലെങ്കിൽ പ്രാഞ്ചേട്ടൻ പുഷ്പം പോലെ ജയിച്ചനെ ജയിക്കില്ല എന്നല്ല, കുറച്ചും കൂടി ആത്മവിശ്വാസം കൂടിയാണ്. പിന്നെ അന്ന് നമ്മൾ ചെയ്ത പരസ്യല്ലേ യൂട്യൂബിൽ ചീറി, ആ പണ്ടിട്ടിന്റെ മാർക്കറ്റിംഗ് ആയിട്ട് റേറ്റിംഗ് കൂടുതലാന്ന് പറയണേട്ടെ. പണ്ടിട്ട് ആഴ്ചയിൽ അമേരിക്കയിൽ പോയി വാങ്ങത്രേ, അതിലുള്ള ഫ്ലൈറ്റിന്റെ ചാർജ് അവർ കൊടുക്കണ്ടെന്ന്. എന്തായാലും ഞാൻ വോട്ട് ചെയ്തിട്ട് വരാം. എന്റെ റോട്ടിന്റെ വ്യത്യാസത്തിൽ പ്രശ്നം നോക്കിയോട്ടാ. നീ എന്താ എന്റെ പിന്നാലെ നടക്കണേ? അല്ല പ്രാഞ്ചേട്ടാ, നമുക്ക് വോട്ടെണ്ണ സ്ഥലത്തേക്ക് പോയാലോ? അത് നിക്കാല്ല, ഒക്കെ ടി വിയിൽ കാണാല്ലോ. നല്ലത് അതല്ല, നമ്മള് ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അണികൾ എടുത്തിട്ട് അങ്ങോട്ട് പോക്കണമെങ്കിൽ അങ്ങോട്ട് ചെല്ലണം. ഏതമ്മടെ അണികൾ? അല്ല, ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് നയം വ്യക്തമാക്കില്ലേ? ജയിക്കുന്നുള്ള പ്രതീക്ഷ എനിക്കില്ല, പക്ഷെ എത്ര വോട്ട് കിട്ടും ആകാംക്ഷയുണ്ട്. സ്ഥാനാർത്ഥികളും ഒപ്പത്തിനൊപ്പം സ്വതന്ത്രനായി മത്സരിക്കുന്ന സി സുരേന്ദ്രൻ 1000 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. എന്തായി വലിയ തരംഗൊന്നുമില്ലടാ, ഇരു മുന്നണികളും ഒപ്പത്തിനൊപ്പാ. സ്വതന്ത്രന്റെ കാര്യമല്ലേ പറയണ്ട, ഏതോ ഒരു സ്ഥലത്തൊരു സ്വതന്ത്രം മുന്നിട്ടുണ്ട്, പക്ഷെ സ്ഥലം എവിടെയാണെന്ന് പറയണ്ടേ. പ്രാഞ്ചേട്ടൻ ടെൻഷൻ അടിക്കണ്ട, അത് വേറെ വല്ലവരാവും. അത് ശരി. എന്താ സ്വർണത്തിന്റെ വില 6 രൂപ കുറഞ്ഞെന്ന്? അതും അന്താരാഷ്ട്ര പിടിയിൽ. പ്രാഞ്ചേട്ടന്റെ കാര്യമല്ലോ പറയണ്ട. അയ്യോ ഞാൻ നോക്കിയില്ലടാ. സൂസേച്ചി ഇവിടെ ഇല്ലേ, ഉള്ളില് പ്രാർത്ഥനയിലാവൂല്ലേ? പ്രാർത്ഥനയില് അവിടെ കയറുന്നു ഇറങ്ങടാ. ഒരു പിടി ദുരിതവും അതിലൊരു കനവും ഇതോ കാലമേ തളരുമിതനുദിനം എൻ മനസമനില പോ. അപ്പ പൊട്ടിട്ട ഒരു ഓട്ട കിട്ടിയുള്ളോ? ദൈവമേ ഒരു പിടി ദുരിതവും അതിലൊരു കനവും ഇതോ. സൂസ നീയും കൂടി എനിക്കൊരു വോട്ട് ചെയ്തില്ല അല്ലേ? ഇന്ത്യയെ പോലൊരു ജനാധിപത്യ രാജ്യത്ത് ഒരു പൗരന്റെ വോട്ടിന് വലിയ പ്രാധാന്യമുണ്ട് പ്രാഞ്ചേട്ടാ. അത് പണം മോഹിച്ചും സ്വന്തക്കാരെ കണ്ടും കളയാനുള്ളതല്ല, യോഗ്യതയുള്ളവരെ തിരഞ്ഞെടുക്കാനുള്ളതാണ്. ഇങ്ങനെ വേണം വോട്ടവകാശമുള്ളവര്.